കൊച്ചരിക്കൽ കേവിൽ നിന്നും അരിക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നേക്ക് പോകണം. ഇപ്പൊ ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കണട്ടാ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരക്കിലുള്ള സമയമായിരിക്കും ബെറ്റർ. അതിന് ഇടദിവസം തന്നെ വരാൻ നോക്കുക. പക്ഷെ ഞങ്ങൾ ഞായറാഴ്ച വരാൻ കാരണം പിള്ളേർക്ക് ക്ലാസ് ഇല്ലാത്തതും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലി ഇല്ലാത്തതും ദിവസം ഒരു ഞായറാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച വരാൻ കാരണം. ഇവിടെ അരിക്കലിന്റെ ഒരു ബോർഡൊക്കെ ഉണ്ട്, പ്രവേശന ഫീസ് 20 രൂപ എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിള്ളേർക്ക് കൊച്ചുങ്ങൾക്ക് ചാർജ് ഇല്ലാട്ടാ. അപ്പോൾ ഞങ്ങളിപ്പോൾ 6 പേരാണ് മൊത്തം ഉള്ളത്, എൻ്റെ മകനോട് കൂട്ടി. എൻ്റെ മകന് ഫീസൊന്നും വന്നില്ല. അപ്പോൾ ഞങ്ങൾ 5 പേർക്ക് 20 രൂപ വെച്ചിട്ട് 100 രൂപയാണ് നമുക്ക് ചാർജ് വന്നത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മൊബൈൽ ഓൾറെഡി സ്വിച്ച് ഓഫ് ആയി പോയി. അതുപോലെ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അളിയൻ ബ്രോയുടെ മൊബൈലിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് Insta360 വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ എന്തായാലും മൊബൈൽ ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, നല്ലൊരു വൈബാണ് ഇവിടെ. ഞാൻ നേരത്തെ ഇതിനുമ്പോഴും വന്നിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ഞാൻ ആ വിഷ്വൽ നിങ്ങൾ കാണിച്ചു തരാം. നയാഗ്ര വാട്ടർഫോളിൻ്റെ ഒക്കെ ചെറിയൊരു മിനി ചെറിയ സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വെള്ളം ചാടി വീഴുന്ന നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെന്തായാലും കണ്ടു നോക്ക്.
അരിക്കൽ വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് തകർത്തിട്ട ഒന്നും പറയാനല്ല. ഇവിടെ വിചാരിച്ചതിലും കൂടുതൽ സമയം സ്റ്റേ ചെയ്ത് പോയി, കാരണം നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ, ക്രൗഡ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല, അതിന് പറ്റിയിട്ട് അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. ഉച്ചക്കത്തെ ഫുഡ് ഇപ്പോഴും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി പോകുന്നത് നേരെ കൂരമലയിലേക്കാണ്. അപ്പോൾ നമുക്കിനി ഔട്ട് വെച്ച് കാണാം. വൈസ് നമുക്ക് കൂരുമലയിലേക്ക് പോകാൻ പറ്റില്ല, നമ്മൾ നമ്മുടെ യാത്ര ഇടയ്ക്ക് വെച്ച് നിർത്തി. നമ്മൾ രാവിലെ ഇറങ്ങാൻ തന്നെ കുറച്ച് ലേറ്റായി പോയി, ഒരു 8 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 10:30 അപ്പം ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് വഴിയരികിൽ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കഴിച്ചിട്ടിരിക്കുകയാണ്. പൊതിച്ചോറാണ്ടാ. ഇപ്പോൾ സമയം 5:30. അപ്പോൾ എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇങ്ങനെ ഇറങ്ങുവാണെങ്കിൽ ഒരു ട്രിപ്പ് ഇങ്ങനെ 4 പ്ലേസ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുവാണെങ്കിൽ രാവിലെ ഒരു 7:30 ആ സമയത്തിന് ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ കൂരുമലയിലേക്ക് വരുന്ന വഴി ഇവിടെ നിന്ന് പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ സാധിച്ചത്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനിയും ഒരു 3/4 മണിക്കൂർ പോകാനുണ്ട്. അതുകൂടാണ്ട് ഒരു 2 മണിക്കൂർ 1/4 മണിക്കൂറൊക്കെ എടുക്കും നമ്മൾ ആ മല കയറാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തുമ്പോൾ ഇരുട്ടായി പോവും. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായാ? എന്തൊക്കെ ഉണ്ടായിരുന്നു? നീന്തലല്ല, വിന്താലി. എന്താടാ കൊണ്ടാട്ടം മുളക് എടുക്കാൻ പറഞ്ഞുപോയി. പൊതിച്ചോറൊക്കെ ആയിട്ടാണ് നമ്മൾ. അപ്പോൾ ഗൈസ് എൻ്റെ പൊതിച്ചോറ് ഇവിടെ വെയിറ്റിംഗ് ആണ്, അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് എറണാകുളത്ത് നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്താൽ 4 places വിസിറ്റ് ചെയ്യാൻ പറ്റും. ശൂലം വെള്ളച്ചാട്ടം, കൊച്ചരിക്കൽ കേവ്, അരീക്കൽ വെള്ളച്ചാട്ടം, കൂരുമല. അപ്പോൾ അങ്ങനെ 4 places വിസിറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ തന്നെ ഇറങ്ങണം, ഒരു 7:00 തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും എത്രയാ ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.